guys, assalamualaikum. Welcome back to Nafi and the Tanan blog. How are you all? Hope you are fine. ഇനി നമുക്ക് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ബോട്ടിൽ എടുക്കണം. എന്നിട്ട് ഇതേപോലെ ആപ്പിളിൻ്റെ കവറ്, ആപ്പിളിൻ്റെ കൂടെ കിട്ടുന്ന കവറ്, എനിക്ക് വൈറ്റാണ് കിട്ടിയത്. അങ്ങനത്തെ ഏത് കളറായാലും പ്രശ്നമില്ല, ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ബോട്ടിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ, വൈറ്റ് ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലവർ ഉണ്ടാക്കണം. അതിന് സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ അല്ലാതെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡിൻ്റെ അവിടെയായിട്ട് ഒരു ക്രോസ് കട്ട് പോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി അവിടേക്ക് സ്ക്വയർ പോലെ ഇരിക്കുന്ന അവിടേക്ക് ഒന്ന് കർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ത്രീ സൈഡ്സും കർവായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെയിലാണെങ്കിൽ ഇതേപോലത്തൊരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫ്ലവർ ചുരുട്ടാൻ ഈസി ആയിരുന്നു. നിങ്ങൾക്ക് ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെൻസിൽ വെച്ചോ എന്തെങ്കിലും തിന്നായിട്ടുള്ള സാധനം വെച്ച് റോൾ ചെയ്തെടുത്താലും മതി. ഇതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ആ വീഡിയോയുടെ സൈഡിൽ ടു ലീവ്സ് ഉണ്ട്. അങ്ങനത്തെ ലീവ്സ് ഇല്ലാത്തവർക്ക് എന്താ ലീവ്സ് എന്താ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാലും മതി. ഇങ്ങനത്തെ തന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് ലീവ്സ് വേണമെന്നില്ല. എൻ്റെയിൽ അത് ഉള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇനി നമുക്ക് ആ ഫ്ലവറിൽ ഗമ്മ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതൊരു റെയിൻബോ കളർ പോലത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ കുറേ ഡിഫറെൻ്റ് കളേഴ്സിലാണ് കളറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഇങ്ങനെ ഒറ്റ എന്ത് ടു കളേഴ്സ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ആക്കാം, വേണമെങ്കിൽ എല്ലാം ഒരേ കളറാക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇപ്പം ഒരു റെയിൻബോ ടൈപ്പ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ ലീവ്സ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ലീവ്സ് ഉണ്ടാക്കിയത് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും ലീവ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനത്തെ വീഡിയോ നോക്കിയിട്ട് ലീവ്സ് ഉണ്ടാക്കി വെച്ചാലും ഓക്കെ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ടഫ് എന്ന് ആദ്യം തമ്മിലിൽ കാണുമ്പോൾ എല്ലാവർക്കും ടഫായി തോന്നും, ബട്ട് ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഈസി ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ആ ലീവ്സ് ഇനി ഫ്ലവേഴ്സ് അത്ര ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ലീവ്സ് ഒട്ടിക്കാം. ഓക്കെ, ഞാനിപ്പം 1, 2, 3, 4, 5 ലീവ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പേപ്പർ പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതന്നെ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഗമ്മ് തേച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുമ്പം ആ വീഡിയോ കാണാനില്ല, സോ ഞാനിപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഗമ്മ് തേച്ചതിന് ശേഷമാണ് ഈ ലീവ്സൊക്കെ ഒട്ടിക്കേണ്ടത്. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡലിലോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ വേണമെന്നില്ല, വേറെ ഏത് മോഡലിലുണ്ടെങ്കിലും ലീവ്സ് ഒട്ടിക്കാം, ഫ്ലവേഴ്സ് ഒട്ടിക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് എൻ്റെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതാണ് ഈ ചെടിയിലോട്ടേക്ക് ഇടുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വെള്ളത്തിലുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് അതിലോട്ടേക്ക് ഇടാമേ, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവർ യൂസ് ആക്കാം, അല്ലെങ്കിൽ റിയൽ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ല ക്രാഫ്റ്റോ ആർട്ടോ അല്ലെങ്കിൽ വ്ലോഗ്സോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.